കൊടകര കള്ളപ്പണക്കേസിൽ മറച്ചുവെച്ച കാര്യങ്ങൾ പുറത്തു വരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി എം ബി ജെ പി ബന്ധം വ്യക്തമാകുന്നുണ്ട്. കേരള പോലീസിന് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെന്നും പക്ഷെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നും സതീശൻ പറഞ്ഞു. മഞ്ചേശ്വരം കോഴക്കേസിലും ഒത്തുകളി നടന്നുവെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കുടകര കുഴൽപ്പണ കേസിൽ പുതിയ മാനങ്ങൾ ഉണ്ടായിരിക്കുക. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറച്ചുവെച്ച താല്പര്യമെടുക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സി പി എം ബി ജെ പി ബാന്ധവം എത്ര വലുതാണ് എന്നാണ് ഈ മുൻ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. അദ്ദേഹം അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഈ കേസിലെ, അതായത് ഈ കുഴൽപ്പണം തട്ടിക്കൊണ്ടുപോയ കേസ്, ഒരു കേസല്ലേ, കുഴൽപ്പണം കൊണ്ടുവന്നതിന് കേസൊന്നുമില്ല, കുഴൽപ്പണം തട്ടിപ്പറിച്ച് കൊണ്ടുപോയതിൻ്റെ കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാൾ കൂടിയാണ് തിരൂർ സതീഷ് എന്ന മുൻ ഓഫീസ് സെക്രട്ടറി. ആധികാരികമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനും ഈ കുഴൽപ്പണം കൊണ്ടുവന്ന ആൾക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവരൊരു ഓഫീസിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. അയാൾക്ക് മുറിയെടുത്തു കൊടുത്തിരുന്നു, എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. ഇത് അന്വേഷിച്ച കേരള പോലീസിന് കൃത്യമായിട്ട് അറിയാം ഈ പണം എവിടെ നിന്ന് കൊണ്ടുവന്നു, എവിടേക്ക് കൊണ്ടുപോയി. ഇതിന് ഒരു ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ഇതിന് ഉത്ഭവ സ്ഥലം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഉണ്ടാവും ഇത് എത്തിച്ചേരേണ്ടത്. കുഴൽപ്പണം പിടിക്കുമ്പോൾ പോലീസാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ തുടക്കവും ഒടുക്കവുമാണ്. ഇവിടെ കേരള പോലീസ് ഇതൊരിക്കലും പുറത്തുവിട്ടിട്ടില്ല. ഇതിൻ്റെ ഇത് ആരുടെ പണമാണ് കൊണ്ടുവന്ന പണം? കുഴൽപ്പണമായി കൊണ്ടുവന്ന പണമാണ് വേറെ ഗ്യാങ് തട്ടിക്കൊണ്ടുപോയത്, അതിന് കേസുണ്ട്. പക്ഷേ ഈ പണം ആരുടെയാണ്? ഇത് കണക്കിൽപ്പെടാത്ത പണമാണ്, കോടിക്കണക്കിന് രൂപയാണ്. അതിൽ 3.5 കോടി രൂപ മാത്രമേ ഉള്ളൂ പിടിച്ചുള്ളൂ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ബാക്കി പണം തൃശ്ശൂരിലെ ഓഫീസിൽ കെട്ടിവെച്ച് പണം മുഴുവൻ ചിലവാക്കുകയായിരുന്നു. അപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനും ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കും പങ്കാളിത്തമുള്ള ഒന്ന് തന്നെയാണ് കുഴൽപ്പണ കേസ്. എന്നിട്ട് ഇ ഡി എന്ത് നടപടിയെടുത്തത്? ഇവിടെ വേറെ ആർക്കെങ്കിലും എതിരെയാണെങ്കിൽ അപ്പോൾ ഇ ഡി നടപടി, പി എം എൽ എ അല്ലേ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എല്ലാം വരും. ഇത് കൃത്യമായിട്ടുള്ള മണി ലോണ്ടറിങ് ആണ്. അതായത് യാതൊരുവിധ രേഖകളും ഇല്ലാത്ത പണം, ഇല്ലെങ്കിൽ പണം ആളുകൾ കൊണ്ടുപോകാറുണ്ട്, അതിന് പണത്തിൻ്റെ സോഴ്സ് കാണിച്ചാൽ മതി, രേഖ കാണിച്ചാൽ മതി, ഇത് കള്ളപ്പണമാണ്. ആ കള്ളപ്പണമാണെന്ന് മനസ്സിലായിട്ടും ഒരു കേസ് പോലും, അതുമായിട്ടുള്ള അന്വേഷണം പോലും ഇത്ര 2021 നടന്ന സംഭവമാണ്, എന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഒന്നുപോലും നടന്നില്ല. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.